അത് മാറ്റി നടാം. ഇതേ നാല് പേര് വന്നു കഴിയുമ്പോൾ നാല് പേരിന് ഒരു അത്യാവശ്യം ഒരു അഞ്ചിഞ്ച് ഹൈറ്റ് അല്ല നീളം വെച്ച് കഴിയുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് മാറ്റി നടാം. അപ്പൊ ഇത് മേടിച്ചാൽ ലാഭം ലാഭമാണ്, രണ്ടെണ്ണം കിട്ടും. അപ്പൊ ഇങ്ങനത്തെ നോക്കിയെടുത്താൽ ലാഭം ഉണ്ട്. അങ്ങനത്തെ ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ടല്ലേ. ഓക്കെ, ഇങ്ങനെ ഈ പോട്ടില് നല്ല ഭംഗി കേട്ടാ. നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഇങ്ങനെ തന്നെ അയച്ചു കൊടുക്കുമെന്ന്. ഒരുപാട് പേർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടല്ലേ, ഒരു കംപ്ലൈന്റും ഇല്ലാണ്ട് വീട്ടിലെത്തില്ലേ? ആ വീട്ടിലെത്തും. നമുക്ക് 21 കളറാണ്, മൊത്തം വിരിഞ്ഞാലേ നമുക്ക് കൃത്യം പറയാൻ പറ്റുള്ളൂ, പലതും വിരിഞ്ഞ് വരണുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ കാണുമ്പോ നമുക്ക് കറക്റ്റ് കളറുകൾ പറയാൻ പറ്റുന്നില്ല. നല്ല ഫ്ലവർ ആട്ടോ, നല്ല ഭംഗിയുണ്ട്. ഇത് ഏതെല്ലാം കൂടുതലുണ്ടാവും റോസാ പൂവിന്റെ പോലെ? ഓർക്കിഡിന് തന്നെ വ്യത്യസ്തമായ ഒരു ഓർക്കിഡ് അല്ലേ. ഈ ഒരു ഓർക്കിഡ് ഫ്ലവർ നോക്കിയാൽ നിങ്ങള് ഏകദേശം 1 മീറ്ററിലധികം നീളം ഉണ്ട് കേട്ടോ അതിന്റെ സൈസ്, ആ ഒരു ഫ്ലവറിന്റെ ലെങ്ത്. ഇത് ഓൺസീരിയം വെറൈറ്റിയിൽ വരുന്ന ഒരു ഓർക്കിഡ് ആണ്. ആഹാ, സുഗന്ധം പരത്തുന്ന സ്മെല്ലുള്ള ഓർക്കിഡ്. അപ്പൊ ഞങ്ങൾ ഇന്നുള്ളത് വയനാട് ജില്ലയിലെ പനമരത്തുള്ള ജുവൽ ഓർക്കിഡ് ഗാർഡനിലാട്ടാ. അപ്പോ ഇപ്പൊ നമ്മൾ കാണിച്ചത് ഇവിടുത്തെ ഒരു സാമ്പിൾ മാത്രം. അതായത് സാമ്പിൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ തൃശ്ശൂർ പൂരത്തിന് സാമ്പിൾ വരില്ലേ, അതേപോലെ ഇനി കാണാൻ പോകുന്നത് നമ്മുടെ തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ടാണ് ഇവിടുത്തെ. അതായത് ഒരുപാട് ഓർക്കിഡുകൾ ഇവിടെ പൂത്തുലഞ്ഞ് നിൽക്കുകയാണ്, അതും വെറൈറ്റികൾ ഇഷ്ടം പോലെ. അപ്പോ അതിന്റെ കളക്ഷൻ ആണ് നമ്മൾ കാണിക്കാൻ പോണേ. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും കൂട്ടിയിട്ടാകുന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിനി ജുവൽ ഓർക്കിഡ് ഗാർഡന്റെ ഓണറെ പരിചയപ്പെടാട്ടെ. അതെ, നിങ്ങള് നോക്കിയേ, പരിചയമുള്ള ഒരാളാണോ എന്ന്. ഇതാണ് ജുവൽ ഓർക്കിഡ് ഗാർഡൻ, ഞങ്ങളുടെയാണ്. ഞങ്ങളുള്ളത് വയനാട്ടില് പനമരം എന്ന് പറയുന്ന സ്ഥലത്താണ്. പനമരം കരിമുങ്ങുന്നാണ് കറക്റ്റ് പ്രോപ്പർ സ്ഥലം. അപ്പൊ ഞങ്ങള് ഫ്ലവർ ആയിരിക്കുന്ന എല്ലാ സെയിലിനും വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് നിങ്ങൾ വന്നത്. സോബിൻ പേര് പറഞ്ഞില്ല, ഞാൻ തന്നെ പറയാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 8 മാസം മുപ്പാട് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് സോബിന്റെ. അത് കണ്ടവരെ സോബിനെ മറന്നിട്ടുണ്ടാവില്ല, കണ്ടവരുണ്ട്. ആ വീഡിയോ ഒരുപാട് സപ്പോർട്ട് ചെയ്തവരുണ്ട്. അപ്പൊ അവർക്കെല്ലാം നല്ലൊരു നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങള് അന്നത്തെക്കാട്ടിയും വലിയൊരു ഉയർച്ചയിലെത്തിയിരിക്കുകയാണ് സോബിന്റെ ഇവിടുത്തെ ഈ ഓർക്കിഡ് ഫാം അല്ലെങ്കിൽ ഗാർഡൻ. അതായത് അന്ന് ഞങ്ങൾ വരുമ്പോ ഒരു ഷെഡ് ഉണ്ടായിരുന്നുള്ളൂ, ഇന്ന് 3 ഷെഡായി അത് മാറി. അപ്പോ അതിന്റെ വളർച്ചയിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് ഒരുപാട് കളക്ഷൻ കാണിക്കാനുണ്ടാ. സത്യം പറഞ്ഞാൽ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ച മാതിരി തന്നെ ഫ്ലവർ കൊണ്ട് ഒരു മയമാണ് ഇവിടെ തീർത്തിരിക്കുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചത് ഫ്ലവർ ഷോ ആണോ എന്ന് ഇവിടെ വന്നപ്പോ, അല്ലെ, ശരിക്കും ഫ്ലവർ ഷോ ആണെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു പോകും. അതേപോലെയാണ് ഇവിടെ ഫ്ലവർ ഇരിക്കുന്നത്. ഈ ഒരു സ്റ്റാൻഡ് ഈ ഒരു ലെങ്ത്തിൽ നിങ്ങൾ നോക്കിയാൽ മൊത്തം ഫ്ലവർ ആണ്. ഇതിൽ എത്ര വെറൈറ്റി ഉണ്ട്? ഇതിൽ നമുക്ക് ഇവിടെ മാത്രം 8 എണ്ണം ഉണ്ട്. 8 വെറൈറ്റി ഫ്ലവറിംഗ് ആയിട്ടിരിക്കുന്നത് ഈ ഒരു ലൈനിൽ മാത്രം ആട്ടാ. അപ്പൊ അത് എന്തൊക്കെയാണെന്ന് പറഞ്ഞ് നമുക്ക് അറിഞ്ഞുകൊണ്ട് നമുക്ക് ഇവിടുത്തെ എല്ലാ കളക്ഷനും പരിചയപ്പെടാം. ഇതാണ് നമുക്ക് വരുന്നത്. ഇത് നമുക്ക് മിനിയേച്ചർ ടൈപ്പ് ആണ്, പക്ഷെ ഇതിൽ 3 സ്പൈക്ക് ഉണ്ട്. 3 സ്പൈക്ക്, ഇത് ഫുള്ളും ഫ്ലവറായ നല്ല ഒരു ഫ്ലവർ വൈസിൽ ഫ്ലവർ എങ്ങനെ ഇരിക്കുന്നു അതേ സ്റ്റൈലിൽ ഇരിക്കും. അതാണ് മിനിയേച്ചറിന്റെ പ്രത്യേകത, ഏറ്റവും വലിയ പ്രത്യേകത. ഇതിപ്പോ നമുക്ക് ഇങ്ങനെ തന്നെ വെച്ചാൽ മതി. ഇത് എത്ര കാലം ഇങ്ങനെ ഈ പോട്ടിൽ വെക്കാൻ പറ്റും? ഇത് നമുക്ക് 2 വർഷം 3 വർഷം ഒക്കെ വെക്കാം, ഒരു കുഴപ്പമില്ല. നനയ്ക്കുമ്പോ ശ്രദ്ധിക്കണം മാത്രം, നനയ്ക്കുമ്പോ കൂടുതൽ നനവ. 3 സ്പൈക്ക് വന്നിരിക്കുന്ന കേട്ടാ. ഇതൊരു കളർ വെറൈറ്റി ആണ്. ഇത് നമുക്ക് 4 to 6 മാസം വരെ നിൽക്കും. അത് നമ്മൾ പരിചരിക്കുന്നതും കൂടി ഉണ്ട് കേട്ടോ. ഇതേ വെള്ളം വീഴാനോ തൊടാനോ ഒന്നും ചെയ്യാതിരിക്കുവാണെങ്കിൽ നമുക്ക് 6 മാസം വരെ കിട്ടും. വെള്ളം വീഴാനും പാടില്ല, കൈകൊണ്ട് പിടിക്കാനും പാടില്ല. അതുപോലെ തൊട്ട് നോക്കി ഇരുന്ന അതിന്റെ കാലാവധി കുറയും. അതെ, അത് ശരി. അപ്പൊ മിനിയേച്ചർ ടൈപ്പ് ആണ്. ആ ഒരു സെക്ഷൻ ആണോ ഈ മൊത്തം? ആ ഇവിടെ വരെ, പിന്നെ അതിന്റെ അങ്ങോട്ടെല്ലാം വലിയതാണ്, എല്ലാം 2-3 സ്പൈക്ക് ഉള്ളതാണ്. നമ്മളിപ്പോ കണ്ടതില് 3 സ്പൈക്ക് ആട്ടാ. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ഇത് ഡാർക്ക് ആണ്. കണ്ടാ, ഓരോ വെറൈറ്റികളും വെറൈറ്റി ആട്ടെ. നമുക്കിത് പെട്ടെന്ന് നമ്മള് ഒറ്റ നോട്ടത്തിൽ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഒരു ഏകദേശം ഒരു ടൈപ്പാന്ന്. പക്ഷെ ഈ ഇരിക്കുന്ന നമ്മളിപ്പോ 3 എണ്ണം എടുത്തത് 3 വെറൈറ്റിയാ. പിന്നെ ഇതില് തൈ വന്നിട്ടുണ്ട്, ഇതുണ്ടാകും. അതേലൊരു കൊലയും കൂടെ വന്നതാണ്. ഇങ്ങനെ വരൂല, അങ്ങനെ വരും. അത് മാറ്റി നടാം. ഇതേ 4 പേര് വന്നു കഴിയുമ്പോ 4 പേരിന് ഒരു അത്യാവശ്യം ഒരു 5 ഇഞ്ച് ഹൈറ്റ് അല്ല നീളം വെച്ച് കഴിയുമ്പോ നമുക്ക് കട്ട് ചെയ്ത് മാറ്റി നടാം. അപ്പൊ ഇത് മേടിച്ചാൽ ലാഭം ലാഭമാണ്, രണ്ടെണ്ണം കിട്ടും. അപ്പൊ ഇങ്ങനത്തെ നോക്കിയെടുത്താൽ ലാഭം ഉണ്ട് കേട്ടോ. അങ്ങനത്തെ ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ടല്ലേ. ഓക്കെ, വൈറ്റ് എനിക്ക് വളരെ ഇഷ്ടമായി. എന്താ കളറല്ലേ, എനിക്ക് തോന്നുന്നു മിനിയേച്ചർ ആകുമ്പോ സ്പൈക്ക് അധികം നീളം അതാ നമുക്ക് വെച്ച് വളർത്താൻ എളുപ്പമാണ്. മറ്റേത് ഇങ്ങനെ വളഞ്ഞിങ്ങനെ പോകും നീളത്തിൽ വരുമ്പോ. മിനിയേച്ചർ ടൈപ്പ് ആട്ടെ. ഇനി ഇതാണോ പുതിയ ട്രെൻഡ് ആയിട്ട് വരുന്നത്? പുതിയത് മിനിയേച്ചറിലേക്കാണ് ആളുകൾ വരുന്നത്. ഫ്ലവർ വേണ്ട മിനിയേച്ചർ. ഇപ്പൊ ഇതിന് 2 സ്പൈക്ക് ഉണ്ട്. എങ്ങനെ പോയാലും 2 അല്ലെങ്കിൽ 3. ഇത് നോക്കിയാണ്ടാ,
എത്ര കൊല ഫ്ലവർ പറഞ്ഞു കഴിഞ്ഞാൽ ബജ്ജായിട്ട് വരും. അത് ഇങ്ങനെ കൊല വന്ന് കൊല വന്ന് മാറി മാറി വരും അല്ലേ. എന്ത് രസാലേ. ഇനി അടുത്തൊരു സെക്ഷൻ നമുക്ക് അങ്ങോട്ട് കാണാം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ മിനിയേച്ചർ കഴിഞ്ഞു. മിനിയേച്ചറിൽ നമുക്ക് എത്ര കളർ വേരിയേഷൻ ഉണ്ട്? മിനിയേച്ചറിലുണ്ട്, കുറെ കളർ ഉണ്ട്. നമുക്ക് അവിടെയൊക്കെ മിനിയേച്ചർ ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് വേറെ പോയിട്ട് ഇതിന്റെ വിശദമായ കാര്യങ്ങളും വിലയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറയാം. ഇവിടെ ഇപ്പൊ നമ്മൾ ഇത് ഇങ്ങനെ ഡിസ്പ്ലേ ഇരിക്കുന്നത് ഒന്ന് കാണിച്ചു പോണതാണ്. അപ്പൊ അടുത്തിരിക്കുന്നത് അതിന്റെ വലിയതാണ്, വലിയ ഫ്ലവർ, വലിയ ഫ്ലവർ. എന്താ ഫ്ലവറിന്റെ വലിപ്പം? ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇത് നമുക്ക് വലിയതാണ്, ചെടിയും വലുതാണ്, അതുപോലെ ഫ്ലവറും വലുതാണ്. ഇത് നമുക്ക് മൂന്ന് സ്പൈക്ക്, ഇതിന് മൂന്ന് സ്പൈക്ക് വരുന്നുണ്ട്. കണ്ടാ നല്ല വൈറ്റ് കളറ് അല്ലേ? ആ നല്ല വൈറ്റ്. അപ്പൊ ഇങ്ങനെ മൂന്ന് സ്പൈക്ക് വരില്ല ഇതിൽ, ഇങ്ങനെ ഇതേപോലെ തന്നെ വലുതിലും വരും. വലുതിനാകുമ്പോ നമ്മള് ഇതിങ്ങനെ ചെറിയൊരു കമ്പിയൊക്കെ വെച്ച് സ്റ്റേ കൊടുക്കണം, സ്റ്റേ കൊടുക്കണം, ഇല്ലെങ്കിൽ ചെടി പെടന്നു പോകും. അപ്പൊ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല വെറൈറ്റി ബീഫ് ഫെലനോപ്സിസ് ആണെന്നുണ്ടല്ലേ. കാണാം നമുക്ക്, നമുക്ക് ആസ്വദിക്കാനും നല്ല കളറാണ്. കുറച്ച് കെയറിങ് വേണല്ലേ, കുറച്ച് മറ്റേ ഡെൻഡ്രോവിത്തെ അപേക്ഷിച്ച് ചുരുങ്ങിയ ഒരു നോട്ടവും കൂടെ നമ്മൾ നോക്കണം അല്ലേ. ഇതേ വീണ്ടും നമുക്ക് വൈറ്റിന്റെ ഒരു സെക്ഷൻ കഴിഞ്ഞു. പിന്നെ ഇത് വീണ്ടും ഇത് വയലറ്റ് റോസുമായി, റോസ് ഒരു മിക്സ് ആയിട്ടുള്ള കളർ അല്ലേ. എന്താ ഭംഗി, തൊടണ്ട തൊടണ്ട, തൊടാൻ പാടില്ല. നമ്മൾ തന്നെ പറഞ്ഞു അത് തൊട്ട് കഴിഞ്ഞാൽ അതിന്റെ കാലാവധി കുറയുന്നു, നമ്മൾ തൊടാൻ പാടും. അതെ, ഇതൊക്കെ നോക്കി. ഇതിലും വെറൈറ്റികളാട്ടോ. അതെ, ഇവിടെ വരുമ്പോ പ്ലെയിൻ ആണ്, ഇവിടെ വരുമ്പോ ലൈൻ ആണ് അല്ലേ. ഇതിലും ഇതേപോലെ തന്നെ രണ്ടും മൂന്നും സ്പൈക്ക് ഉണ്ട് കേട്ടാ. അപ്പൊ ഇവിടെ ഇനി എന്താ അതിന്റെ കുറച്ചും കൂടി കൂടിയ ഒരു വെറൈറ്റി ഞാൻ കാണിച്ചു തരാം. ഇവിടെ ലാസ്റ്റിലേക്ക് വരുമ്പോ ഇതൊരു വേറെ വെറൈറ്റി ആണല്ലേ. ഇത് നോക്കി, ഈ ഫ്ലവർ നോക്കിയാ. ഇവിടുന്ന് ഞാൻ ഇവിടെ ഒന്ന് തിരിക്കാം. ഈ ഫ്ലവർ നോക്കിയ, അതേ മുഴുവൻ ഡോട്ട് പോലെ ചെറുതായിട്ട് വരുന്ന ഓർക്കിഡിന്റെ വെറൈറ്റികൾ എന്നെ തീരില്ല. ഇതൊരു വേറെ വെറൈറ്റി. അത് കളർ മാറുന്ന കേട്ടോ, അത് ഫ്ലവറിന്റെ കാലാവധി വരുംതോറും ഡാർക്കായി വരുമോ? അല്ല, ഡാർക്ക് കുറഞ്ഞു വരും. ഇത് കണ്ടോ, ഇത് ഡാർക്ക് കുറഞ്ഞതാ, പക്ഷെ ഇത് ഉണ്ടാവുന്നതിന് നല്ല ഡാർക്ക് ആയി. അങ്ങനെ വ്യത്യാസപ്പെട്ട് വരും. ഇവിടെ ഡാർക്ക് നല്ല കൂടുതലാണ് ഈ ഫ്ലവർ. ഈ ഫസ്റ്റത്തെ ഈ ഫ്ലവർ നോക്കിയേ, ആ വിരിഞ്ഞതിന് ഡാർക്ക് കുറഞ്ഞു കുറഞ്ഞു വരും. ഡാർക്ക് കുറഞ്ഞു വരുന്നു. അപ്പൊ രണ്ട് കളറാവും. ഒരു പ്രാവശ്യം കണ്ടത് തന്നെ ചെടി മാറി പോയെന്ന് വിചാരിക്കും. രണ്ട് കളറായി വരും അല്ലേ. വാടാമല്ലിയുടെ അടിപൊളി കളറ്. അപ്പോ നമ്മളിപ്പോ ഈ കണ്ടതിന്റെ ഒക്കെ ഇനി കൂടുതലുള്ള സ്ഥലത്തേക്ക് പോയി, ഇനി അതിന്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറയാം. നമ്മളപ്പോ അടുത്ത ഷെഡിൽ വന്നുണ്ടോ. ഇവിടെയും ഫെലനോപ്സിസ് തന്നെയാണ്, ഫ്ലവറിംഗ് ആയിട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതൊക്കെ ഫ്ലവറിങ്ങോട് കൂടിയല്ലേ നമുക്ക് സെയില്? അതെ, ഇത് നമുക്ക് ഫ്ലവർ ഇതേപോലെ തന്നെ, ഇതേപോലെ നമ്മൾ ഇങ്ങനെ തന്നെയായിരിക്കും സെയിൽ ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്യുന്ന വെറൈറ്റിയാണ് ഇത്. നമുക്ക് 450,000 നമ്മൾ കൊടുത്തോണ്ടിരുന്നത്, പക്ഷെ ഈ വീഡിയോ ഇതിന്റെ ഇതും കൊണ്ട് നമ്മൾ 400 രൂപ തൊട്ട് ഇതിന് കൊടുക്കും. 50 രൂപ കുറച്ചു. 50 രൂപ ശരി. ഞങ്ങൾ അത് വേണ്ടി നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ വന്നപ്പോ 400 രൂപ തൊട്ട് ഫെലനോപ്സിസ് ഫ്ലവറായി നിൽക്കുന്ന നല്ല ചെടികള് കുറക്കാന്നാ പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു സാമ്പിൾ ഞാൻ കാണിക്കണതാട്ടോ. അത് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ അത് തന്നെയാണ്. അപ്പൊ ഇത് 400 രൂപ തൊട്ട് തുടങ്ങും. അപ്പൊ ഇതിന്റെ ഇനിയിപ്പോ ഇതിന്റെ എത്ര റേഞ്ച് വരെ ഉണ്ട്? ഇത് നമുക്ക് 400 തൊട്ട് 5000 രൂപ വരെയുള്ള പ്ലാന്റ് ഉണ്ട് നമ്മുടെ അടുത്ത്. അപ്പം അതിന്റെ വ്യത്യാസം ഇയറിന്റെ, അതായത് പഴക്കം, അതിനെയൊക്കെ ആശ്രയിച്ച് വില വ്യത്യാസപ്പെട്ടു. ഇത് നമുക്ക് 400 രൂപയ്ക്ക് കൊടുക്കാൻ തുടങ്ങുന്ന പ്ലാന്റുകളാണ്. എല്ലാ പ്ലാന്റും 400 രൂപ എന്ന ആളുകൾ വിചാരിക്കരുത്. അത് ആദ്യമേ പറഞ്ഞേക്കാം. വീഡിയോ കൃത്യമായിട്ട് കാണണം നമ്മളത്. ഇതിന് മാത്രമാണ് നമ്മൾ 400 രൂപയ്ക്ക് കൊടുക്കുന്നത്. അതായത് ഇതൊരു സ്റ്റാർട്ടിംഗ് ആണ് 400 പറയണത്. ഫ്ലവർ ഉള്ളതാണ് 400 രൂപയ്ക്ക് കൊടുക്കണേ. പിന്നെ ഇവിടുന്ന് ഇതിന്റെ ചെടിയിലും ഇഷ്ടം പോലെ ഫെലനോപ്സിസ്. ഇത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ക്ലേപോട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലേപോട്ടിൽ സെറ്റ് ചെയ്തിട്ട് പോട്ടോട് കൂടി സെയില്, പോട്ടോട് കൂടിയായിട്ട് ഇതൊക്കെ സെയില്. അപ്പൊ ഇത് എങ്ങനെയാ, ഇതൊക്കെ നമുക്ക് 400 പെടുവോ? ഇല്ല, ഇത് എല്ലാ വ്യത്യാസമുണ്ട്. ക്ലേപോട്ടിലാണ് ഇത്, നമുക്ക് 2 വർഷം കഴിഞ്ഞ പ്ലാന്റുകളാണ് ഇതിന്. അതിനനുസരിച്ച് നമുക്ക് പ്രൈസ് കൂടും. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ചോദിച്ചതിനുള്ള ഉത്തരവാദിത്തം അപ്പൊ നമ്മളോട് സോബിൻ പറഞ്ഞത്. അതായത് 400 എല്ലാ പ്ലാന്റും കിട്ടില്ല എന്ന് പറഞ്ഞില്ല. ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പ്ലാന്റിന്റെ അനുസരിച്ച് വിലകൾ മാറിക്കൊണ്ടിരിക്കും. അത് ഫ്ലവർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ ഓരോ മാറ്റങ്ങളും. അപ്പോ അതനുസരിച്ച് അതിനുള്ള വിലകൾ നേരിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോ അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ഇതൊക്കെ വലിയ ഫ്ലവർ ആണ്, വേറൊക്കെ ഇറങ്ങിയതാണ് എല്ലാം. ഇങ്ങനെ ഈ പോട്ടില് നല്ല ഭംഗിയാട്ടാ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഇങ്ങനെ തന്നെ അയച്ചു കൊടുക്കുമെന്ന്. ഒരുപാട് പേർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടല്ലേ, ഒരു കംപ്ലൈന്റ് ഇല്ലാണ്ട് വീട്ടിലെത്തില്ലേ? വീട്ടിലെത്തും.
നിങ്ങൾ ആര് വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്തോട്ടെ. ഇതേപോലെ നിങ്ങൾക്ക് അതെങ്ങനെയാ നമ്മുടെ ഈ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞേ? അത് നമ്മളിത് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കും, പെട്ടി ഉണ്ടാക്കും, എന്നിട്ട് അതിന്റെ അകത്ത് പ്ലാസ്റ്റിക് ബബിളും തെർമോക്കോളും വെച്ചിട്ടാണ് നമ്മൾ പാക്ക് ചെയ്തത്. ഫ്ലവർ പോലും ഒരെണ്ണം പോലും പൂല, ഫ്ലവറിനൊന്നും ഒരു കംപ്ലൈന്റ് ഇല്ല. കാരണം അത് നമ്മൾ പേപ്പറിന്റെ പൈപ്പിന്റെ അകത്ത് ഇറക്കും, എന്നിട്ടാണ് വിടുന്നത്. പിന്നെ ക്രാക്ക് വരാനുള്ള സാധ്യതയുണ്ട്, നമുക്ക് വന്നിട്ടുണ്ട്. ഫുൾ ഇല്ല, നമ്മൾ ഇടയ്ക്കാണ്, അത് നമ്മൾ മാറ്റിയും കൊടുക്കും. അത് നമ്മുടെ കൊറിയറുകാരുടെ ഒരു അശ്രദ്ധ മൂലം വലിച്ചെറിയും, അത് നമുക്കറിയാം. അങ്ങനെ അങ്ങനെ വന്നത് അത് റീപ്ലേസ് ചെയ്ത് കൊടുക്കും, അത്രയ്ക്കേ ഉള്ളൂ. എന്നാലും ഇങ്ങനെ ഒരു ഭംഗി ഭംഗി തന്നെയാട്ടോ സെറ്റ് ചെയ്തല്ലോ, എന്ത് രസാ. ഒക്കെ വെറൈറ്റികളല്ലേ, ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോ ഉണ്ടല്ലേ. ഈ ഒരു പോട്ട് നോക്കിയേ, ആഹാ, ഈ ഒരു പോട്ടനെ നോക്കിയാ അതില് സെറ്റ് ചെയ്തിരിക്കണ. ഇത് ഓർക്കിഡൊക്കെ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? ഇവിടെ നല്ലൊരു ഷെഡിലാണ്, മഴ നനയാൻ പാടില്ല എന്ന് പറഞ്ഞു. പിന്നെ അപ്പോ നമുക്ക് ഇത് ഇൻഡോർ വെക്കാൻ നല്ലതാണ്, നല്ല രസാ. എനിക്ക് ഞാൻ പറയാനായത് ഇങ്ങനത്തെ ക്ലാപ്പോട്ട് മേടിച്ച് സെറ്റ് ചെയ്യണം, അപ്പോഴാണ് ഇതിന്റെ ഒരു ലുക്ക് വരുന്നത് അല്ലേ. അതാണ് ലുക്ക്. അടുത്തൊരു റാക്ക് നോക്കി, മൊത്തം ക്ലാപ്പോട്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഫെല്ലോപ്സിസ് ആണ്, കാരണം കംപ്ലീറ്റ് ഫ്ലവർ ആയിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ഇവിടെ വരികയാണെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട, നമുക്ക് ഏത് വേണമെങ്കിൽ നോക്കിയെടുക്കാം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇവിടെ സോബിന്റെ വാട്സാപ്പിൽ നമ്മൾ നമ്പർ കൊടുക്കണേ, കോണ്ടാക്ട് ചെയ്ത ഒറിജിനൽ പിക്ചർ അയച്ചു കൊടുക്കൂല. ഒറിജിനൽ പിക്ചർ അയച്ചു കൊടുത്ത് നമുക്ക് സെലക്ട് ചെയ്യാം, അതേ സാധനം നമ്മുടെ വീട്ടിലെത്തും. അതെ, ഈ ഒരു സ്റ്റാൻഡ് മൊത്തം തന്നെയാട്ടാ, ഒരു ഭാഗത്തൊക്കെ വീണ്ടും വെറൈറ്റികളാട്ടാ. അത്രയധികം ഫ്ലവർ, ഈ ഫ്ലവർ തന്നെ കണ്ട് നടക്കുമ്പോഴേ നമ്മൾ ഏതോ ഒരു ഫ്ലവർ ഷോ നടക്കുന്ന ഒരു സ്ഥലത്ത് ചെന്ന പ്രതീതിയിൽ ഇങ്ങനെ കണ്ട് നടക്കാൻ തന്നെ ഉണ്ട്. അതിനുള്ള ഫുൾ സെറ്റപ്പ് കൂടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് രണ്ടു വർഷം കഴിഞ്ഞ പ്ലാന്റുകളാണ്, അപ്പൊ നല്ല ഹെൽത്തി ആണ്. ഇതുണ്ടോ കൈക്കൊക്കെ ഹൗസിനൊക്കെ വലിയതാണ്. ബീഫൊക്കെ എന്താ നീളം, ഇതെല്ലാം ബഞ്ചേന്ന് ബഞ്ച് വന്നതാണ്, നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നത്. ഇത് നമുക്ക് ഇതേപോലെ തന്നെ നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കും. ഇത് വീണ്ടും നമുക്ക് അടുത്ത റാക്കിൽ അതേപോലെ ഫ്ലവർ തന്നെ, ഫ്ലവറുണ്ട് മൊട്ടുണ്ട് രണ്ടുണ്ട്. നമ്മളെ ഈ ഫെല്ലോപ്സിസ് നമ്മൾ എടുക്കുമ്പോ എന്താണ് ശ്രദ്ധിക്കേണ്ടത് മെയിൻ ആയിട്ട്? നമുക്കൊരു ഫെല്ലോപ്സിസ് എടുക്കുമ്പോൾ നമ്മള് അതിലെ ഇപ്പം ഇതാണ് നമുക്ക് വരുന്നത്, നോർമൽ ആയിട്ട് ഇങ്ങനെയായിരിക്കും വരും ഒരു ഗ്ലാസ്സിൽ സെറ്റ് ചെയ്യാത്ത. നമുക്ക് റൂട്ട്സിന് ഒന്നെങ്കിൽ ഗ്രീൻ കളർ വേണം, അല്ലെങ്കിൽ ഇത് സിൽവർ കളർ ആയിരിക്കണം. ഇത് നിർബന്ധം ഇതിങ്ങനെ നല്ല ഗ്രീൻ ആയിരിക്കണം, നല്ല ഗ്രീനിഷ് ആയിരിക്കണം, നല്ല ഒരു സിൽവർ ഷെയ്ഡ് വരുന്ന. ഇത് ശരിക്കും നമുക്ക് ഇമ്പോർട്ട് ചെയ്ത് വരണല്ല, ഇമ്പോർട്ട് ചെയ്ത് ഇങ്ങനെയാണ് വരണം. ഇതേപോലത്തെ ഇത് ഇന്ന് നമ്മൾ മാറ്റി നടക്കുകയാണ്. ആളുകള് ചില ആളുകൾ എന്നുവെച്ചാൽ ഫ്ലവർ മാത്രം നോക്കും, ഒരിക്കലും ഫെല്ലോപ്സ് എടുക്കുമ്പോൾ ഫ്ലവർ മാത്രം നോക്കിയെടുക്കരുത്. അതിന്റെ ഇല, ഇലയുടെ കളറ്, അതുപോലെ വേര് എത്രത്തോളം ഉണ്ട്. ഇതിപ്പോ നമുക്ക് ഇങ്ങനെ വരുന്ന സാധനമൊക്കെ നമുക്ക് ഇങ്ങനെ ഉരുവാണെങ്കിൽ ഇതിന്റെ ഉള്ളു കാണാം, ഇതിന്റെ ഉള്ളില് ഫുള്ള് വേരാണ്, ഇത് ഇങ്ങനെ നിക്കുന്നത്. അപ്പൊ അത് നമുക്ക് കാണിച്ചു കൊടുക്കാം. അപ്പൊ അത്രയും നല്ല ക്വാളിറ്റി ഉള്ള സാധനം നമുക്ക് ഇങ്ങനെ നോക്കി തെരഞ്ഞെടുക്കണം. അല്ലാതെ ഒരിക്കലും നമ്മൾ ഫ്ലവർ കണ്ടുകൊണ്ട് ഒരു പ്ലാന്റ് എടുക്കരുത്. ആ ഈ ക്ലാപ്പോട്ടിൽ വെച്ചിരിക്കുന്ന ഇതൊക്കെ ഇങ്ങനെ വന്നിരിക്കുന്നത് അത് ഞാൻ ശ്രദ്ധിച്ചില്ല. നോക്കിയേ, ഇത് ഈ സൈഡില്, ആ സൈഡിൽ സെറ്റ് ചെയ്താണ്. ഈ സൈഡിൽ നോക്കി, ഈ ഒരു ചെടിയൊക്കെ നോക്കി പറഞ്ഞ മാതിരിലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികളാട്ടോ ഇതിലൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പൊ ഇത് അയക്കുമ്പോ ഇങ്ങനെയാണ് അയച്ചു കൊടുക്കുക? അയക്കുമ്പോ ഇത് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ അയച്ചു കൊടുക്കുക. അതായത് ചിലവർക്ക് ക്ലേപ്പോട്ട് വേണ്ടില്ല, ക്ലേപ്പോട്ട് അയച്ചു കൊടുക്കും, തൂക്കം കൂടും, അപ്പൊ കൊറിയർ ചാർജ് നോർമൽ ആയിട്ട് കൂടും. ഇതൊക്കെ നമുക്ക് അയച്ചു കൊടുക്കണേ ഒരു 80 രൂപ കൊറിയർ ചാർജ് മാക്സിമം വരുള്ളൂ. ഇത് സേഫ് ആയിട്ട് നമുക്ക് അയച്ചു കൊടുക്കും, ഒരു കുഴപ്പമില്ല, ഒരു പൂവിന് പോലും കംപ്ലൈന്റ് വരില്ല. ഓക്കെ, ഈ ഒരു സ്റ്റാൻഡും അതേപോലെ ഫുള്ള് തന്നെയായിട്ട് ഇരിക്കണേ. ഇതൊക്കെ ഇതിലെ ഈ ഭംഗിക്ക് വേണ്ടി ക്ലേപ്പോട്ടിൽ ഇറക്കി വെച്ചു എന്ന് മാത്രം. ഈ ഒരു സൈഡ് മൊത്തം അതൊക്കെ ഫ്ലവർ വന്നു തുടങ്ങിയിട്ടുള്ളൂ അല്ലേ? അതെ, അതൊക്കെ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി പോയി വെച്ചു കഴിഞ്ഞാൽ നമ്മൾ വെച്ചിട്ട് ഇനി ഒരു 6 മാസം ഫ്ലവർ ആയിട്ട് അവിടെ ഇരിക്കും. ഇതൊക്കെ കാണുമ്പോ ഇവിടെ വന്ന പേടിക്കാണ്ട് പോ തോന്നില്ല അല്ലേ? ഇനി എങ്ങനെയാ വളരെ സൂക്ഷിച്ചൊക്കെ നോക്കണ്ടേ? ഇത് എന്താണ് ആലോചിക്കണേന്ന് ഞാൻ ചോദിക്ക. ഫ്ലവർ കാണുമ്പോ ഇങ്ങനെ അത് വേണോ ഇത് വേണോ എന്നൊക്കെ നോക്കിയേ നോക്കിയേ ഫ്ലവറൊക്കെ. ഇപ്പൊ നമ്മളെ ഇപ്പൊ കണ്ടതിന്റെ തൈകളാണോ ഇതിന്റെ ഈ അടിഭാഗത്ത് വെച്ച്? അല്ലല്ല, ഇതെല്ലാം വേറെ കളർ വെറൈറ്റി. ഈ കണ്ട കളർ അല്ലാത്തതിന്റെ കളർ വെറൈറ്റിയാ. ഇത് 1 മാസം കൊണ്ട് ഇതൊരു ബഡ് വന്ന് തുടങ്ങുള്ളൂ. നമ്മൾ ഇറക്കി സെറ്റ് ചെയ്ത് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് 1 മാസം കഴിഞ്ഞ ബഡ് വരും. ബഡ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് അതെവിടെയാണ് കാണിച്ചത്? ആ അതെ, ബഡ് വന്ന് തുടങ്ങി. ബഡ് വന്ന് തുടങ്ങി, ഇത് കൊറേ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാത്തിലും പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് എങ്ങനെ ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് 600 രൂപ തൊട്ട് വരുന്നുണ്ട്. ഈ വെറൈറ്റി വേറെ വെറൈറ്റി ആണ്, നമ്മൾ ഈ കണ്ട വെറൈറ്റി അല്ല. ഓരോ വെറൈറ്റികളും വ്യത്യസ്തമായ ഓരോ ചെടികളാണല്ലോ അല്ലെ? അപ്പൊ ഇതിന്റെ ഫ്ലവർ വ്യത്യസ്തമാണ്. വ്യത്യസ്തമാണ്. ഓക്കെ, അത് ഇവിടെ ഇഷ്ടം പോലെ സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇത് കൊണ്ടുപോയി വെച്ചാൽ നമുക്ക് മാക്സിമം 2 മാസം 2 മാസം 1 മാസം കൊണ്ട് മുളവ് വരും, 2-ാമത്തെ മാസം നമുക്ക് ഫ്ലവർ വരും. ഇനി ഈ കാണുന്ന മോഡൽ ഏതാ?
ഇത് നമുക്ക് ഫസ്റ്റ് വരുന്നത് റിംഗോ സ്റ്റൈൽ. റിംഗോ സ്റ്റൈൽ എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ വാല് പോലെ വാല് പോലെ വരുന്നത് ഇത് അതാണ്. പിന്നെ ഇത് രണ്ടാമത് കിടക്കുന്ന ഈ ഫ്ലവർ ഉണ്ടായി കിടക്കുന്ന ബാസ്കറ്റ് വാൻഡ ആണ്. ആ വാൻഡ 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 നല്ല ഫ്ലവർ ആട്ടോ, നല്ല ഭംഗിയുണ്ട്. ആ ഇത് മൊത്തം വാൻഡിയാണ്, മൊത്തം ബാസ്കറ്റ് വാൻഡിയാണ്. ഇപ്പുറത്ത് കിടക്കുന്ന മുക്കാറയാണ്. മുക്കാറ മുക്കാറ പിന്നെ നമ്മൾ പോട്ട് ചെയ്തതുകൊണ്ട് പോട്ട് ചെയ്തതും കൊടുക്കും. ഹാങ് ചെയ്തല്ല, പോട്ട് ചെയ്ത ഫ്ലവർ ഉള്ളതുകൊണ്ട്. ഇതായിട്ട് പോട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ ആ കാണുന്ന കാഴ്ചയായിട്ടത്. ഇതാകുമ്പോ എനിക്ക് തോന്നുന്നു ചെടി ചട്ടിയിൽ ഇങ്ങനെ വെക്കുമ്പോ നമുക്ക് ചെടി വെക്കണ മാതിരി വെച്ചാലേ അതെ അത് ഇങ്ങനെ വെച്ച ഫ്ലവർ ആയിക്കോളും. ഫ്ലവർ ആയിക്കോളും. ഇത് പിന്നെ മഴയും വെയിലൊന്നും കൊണ്ടാലും പ്രശ്നമുള്ള സാധനമൊന്നുമല്ല. അത് ശരി, അവരെ പറയാം നമുക്ക് നമ്മുടെ തോട്ടത്തിൽ വെക്കാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, ഇതിങ്ങനെ ഒരു രണ്ട് ചെടി അപ്പുറത്ത് ഇപ്പുറത്തും വെച്ച എപ്പോഴും ഫ്ലവർ ഉണ്ടാവും. ഒരു ടിപ്പായോ രണ്ട് ചെടിയാണ് ആ രണ്ടെണ്ണം വെച്ചിണ്ടാ. ആ ഞാൻ എപ്പോഴുണ്ട് രണ്ട് ചെടി വെച്ചാണല്ലോ. ഞാനൊരു ടിപ്പ് പോലെ പറയാന്ന് വെച്ചപ്പോ അത് വെച്ചിട്ടുണ്ട്. രണ്ട് ചെടി വെച്ച എപ്പോഴും ഫ്ലവർ ഉണ്ടാവും രണ്ട് സൈഡിലായിട്ട്. അപ്പൊ നമുക്ക് ഓർക്കിഡൊക്കെ ഇനി ചട്ടിയിലും വെച്ച് ഇങ്ങനെ നല്ല രീതിയിൽ നമ്മുടെ സിറ്റ് ഔട്ടിന്റെ സൈഡിലൊക്കെ വെച്ച് നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്യാട്ടാ. നമ്മളിപ്പോ ഇത്രയും നേരം കണ്ടത് ഫെലനോപ്സിസിന്റെ വെറൈറ്റികൾ, അതായത് ഒരുപാട് വെറൈറ്റികൾ ഉണ്ട്. അതും മാത്രമല്ല പിന്നെ മുക്കാറ കണ്ടു, വേന്ത കണ്ടു, വേറെ വെറൈറ്റികളൊക്കെ കണ്ടു. ഇനി നമ്മൾ കാണാൻ പോണതാണ് നമുക്ക് എല്ലാവരും സാധാരണ ഉപയോഗിക്കുന്ന ഓർക്കിഡ് ഡെൻഡ്രോബിയത്തിന്റെ കളക്ഷൻ. അതൊരു ഫ്ലവർ ഷോ തന്നെ ഇവിടെ ഈ ഒരു സ്റ്റാൻഡില് ഈ ഒരു അറ്റം തൊട്ട് പെട്ടെന്ന് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റൂല, അത് പെട്ടെന്ന് ഫ്ലവർ ആവുകയും ചെയ്യും. അപ്പൊ അതിന്റെ ഒരു കളക്ഷൻ ആയിട്ട് ഈ കാണുന്നത്. ഇത് മൊത്തം ഇവിടെ ഫ്ലവർ ആയിട്ടിരിക്കുന്ന ഡെൻഡ്രോബിയത്തിന്റെ പ്ലാന്റുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആയിരക്കണക്കിന് ഇതിൽ നമുക്ക് 21 കളറാണ്. മൊത്തം വിരിഞ്ഞാലേ നമുക്ക് കൃത്യം പറയാൻ പറ്റുള്ളൂ, പലതും വിരിഞ്ഞു വരണുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ കാണുമ്പോ നമുക്ക് കറക്റ്റ് കളറുകൾ പറയാൻ പറ്റുന്നില്ല, പക്ഷെ എല്ലാം മൊട്ടായിട്ടുണ്ട്. ഇത് നമുക്കൊരു മാക്സിമം 3 മാസം നന്നായിട്ട് നോക്കുവാണ് അത്രേ കിട്ടുള്ളൂ. ആ നമ്മള് മറ്റേതുപോലെ തന്നെ എല്ലാത്തിനും ഒരേ വളവും ഒരേ ഇത് തന്നെ. നമ്മള് ഗ്രീൻ കെയർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് 30, 10, 13, 27, 27, 15 ദിവസം കൂടെ മാറി മാറി ഉപയോഗിക്കും. നമുക്ക് ഇവിടെ ഏതെടുത്താലും ഇങ്ങനെ ഫ്ലവർ ആയിട്ടുള്ള ഒരു നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാട്ടാ. അപ്പൊ ഈ പ്ലാന്റിന് എന്താ വില? നമുക്ക് 300 രൂപയാണ്. 300 രൂപ ഏതെടുത്താലും ഇതിലേതെടുത്താലും 300 രൂപ ആട്ടോ. എല്ലാം ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റുകളാണ്, നല്ല ഹെൽത്തി പ്ലാന്റ് ആണ്. നോക്കിയ ഈ ഒരു സൈസ് ഉണ്ട്, 300 രൂപ. ഇത് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. അത് എമർജൻസി ആയിട്ട് ഒന്ന് റിപ്പോർട്ട് ചെയ്യേണ്ട, പക്ഷെ റിപ്പോർട്ട് ചെയ്താലും ഒരു കുഴപ്പമില്ല. റിപ്പോർട്ട് ചെയ്യണോ വളരെ ഈസിയാണ്. അതിങ്ങ് ഊരി എടുക്കുന്നു, എന്നിട്ട് നമ്മള് വലിയൊരു ചട്ടീന്റെ നടുക്ക് വെക്കുന്നു, അതിന് ചുട്ടും കരി ഇട്ടാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യാൻ. ഇപ്പൊ നമ്മള് കണ്ട ഡെൻഡ്രോബിയത്തിന്റെ ഫ്ലവറിലെ അതിന്റെ തന്നെ സീഡ്ലിംഗ് ആണ് ഈ കാണുന്നത്. നമുക്ക് ഒരു സീഡ്ലിംഗ് ഒക്കെ എങ്ങനെ ഒരു പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമുക്ക് 100 രൂപയാണ്. ഇത് ഒരു 2 മാസം കൊണ്ട് ഫ്ലവർ ആകുന്ന സീഡ്ലിംഗ് ആണ്, മെച്ചുർ ആകാനായതാണ്. ശരി, ഇത് 2 മാസം മതി ഇനി ഫ്ലവർ ആകും. 2 മാസം മതി, അതേ മുട്ട് വരാൻ തുടങ്ങും. അതെ, നമുക്കിത് ഇതാണ് കേട്ടോ, 100 രൂപയ്ക്ക് നല്ല രീതിയിൽ കണ്ട റൂട്ടൊക്കെ ഉള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് 100 രൂപ. ഇത് കൊണ്ടുപോയി വെച്ച 2 മാസം കൊണ്ട് നമ്മുടെ വീട്ടിൽ നിറയെ ഫ്ലവർ ആവും. ഇത് നമ്മുടെ അടുത്ത് 18 കളറുണ്ട്. ഇപ്പൊ ഇവിടെ വെക്കാൻ സ്ഥലമില്ലാണ്ട് ഇങ്ങനെ ബോക്സിലാക്കി ഇങ്ങനെ വെച്ചിരിക്കുക അല്ലേ. വീണ്ടും നമുക്ക് കുറച്ച് വെറൈറ്റികൾ പരിചയപ്പെടാം. ഇതൊക്കെ ഏതൊക്കെ ഒന്ന് പറഞ്ഞു തന്നെ. ഇത് വരുന്ന കാറ്റ്ലിയാണ്. കാറ്റ്ലിയന്റെ ഒരു 10 കളറിന്റെ വെറൈറ്റി ഉണ്ട്. ഇതൊരു വെറൈറ്റിയാണ്. രണ്ട് ലീഫിന് എല്ലാം വ്യത്യാസമുണ്ട്. ഓക്കെ, ഇത് പിന്നെ ലിഡിയൽ എന്ന് പറഞ്ഞ വേറൊരു വെറൈറ്റിയാണ്. ഡെൻഡ്രോബിയം വെറൈറ്റിയിൽ വരുന്നതാണ് ലിഡിയൽ. ലിഡിയൽ ഇവിടെ ഒരു കട്ട വന്നിട്ട് ഇതിന്റെ ഈ കടയിൽനിന്നാണ് നമുക്ക് ഫ്ലവർ വരിക. യെല്ലോ കളറാണ് ലിഡിയൽ. തൊട്ടിപ്പുറത്ത് വീണ്ടും ഇതെല്ലാം പിന്നെ ഓൺ സീഡിയങ്ങളാണ്. ഓൺ സീഡിയത്തിന്റെ സ്പൈഡർ ആണ്. അതാണ് സ്പൈഡർ ഓൺ സീഡിയത്തിന്റെ. ഇത് മറ്റേത് നമ്മൾ ആദ്യം കണ്ട പോലത്തെ ഫ്രാഗ്രന്റ് ആണ്, സ്മെല്ലുള്ളതാണ്. ഓർക്കിഡ് സ്മെല്ലുള്ളതാകുമ്പോ നമുക്ക് നല്ല മണം കാലത്ത് വരും. രാവിലെ നമ്മൾ നേഴ്സറിയിലേക്ക് കയറുമ്പോ അല്ലെങ്കിൽ കടക്കുമ്പോ നല്ല മണമായി, നല്ല മണം വരും. അതിന്റെ സ്പൈക്ക് നോക്കിയേ, ഓൺ സീഡിയത്തിന്റെ എന്തൊരു വലിയ സ്പൈക്ക് വന്നിരിക്കുന്നത് അല്ലേ. ഈ സ്പൈഡർ നല്ല രസം. ഇത് സ്പൈഡർ തന്നെയാ? ഇത് സ്പൈഡർ. സ്പൈഡർ നല്ല രസമുണ്ട് കേട്ടോ. സ്പൈഡർ സ്പൈഡർ. അപ്പൊ അങ്ങനെ നമ്മള് കണ്ട് കണ്ട് ഓൺ സീഡിയത്തിന്റെ നമ്മള് സ്റ്റാർട്ടിംഗിൽ കണ്ട സ്ഥലത്തേക്ക് എത്തി. അതില് നമ്മള് ഡാൻസിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് പറഞ്ഞിരുന്ന ഇതാണ്. ഇത് നോക്കിയാ അതിന്റെ ഹൈബ്രിഡ് ആണ്. ഹൈബ്രിഡ് വ്യത്യാസമുണ്ട്. ഹൈബ്രിഡ് കളറും ഈ ഒരു ഫ്ലവറിന്റെ വ്യത്യാസവും. ഈ ഒരു ഫ്ലവറിന്റെ വ്യത്യാസവും നോക്കിയേ,
അപ്പൊ ഹൈബ്രിഡ് മേടിക്കാൻ ഇനിയിപ്പോ ഇനി നല്ലത് നമുക്ക് അല്ലേ, നല്ല ഫ്ലവർ കളറായിരിക്കും, ഇഷ്ടം പോലെ ഫ്ലവർ. ഓക്കെ, ഇത് നമ്മള് സ്റ്റാർട്ടിംഗിൽ കാണിച്ച ഫ്ലവറിന്റെ അവിടെ എത്തിയിട്ടാ ഓൺ സീഡിയം. ഇനി ഇത് എങ്ങനെയാ ഇതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറഞ്ഞു? നമുക്ക് ഓൺ സീഡിംഗ് തുടങ്ങുന്നത് നമുക്ക് 450 തൊട്ടാ. 450 നല്ല അടിപൊളി പ്ലാന്റുകള് നമുക്ക് 450 സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതുണ്ട്. ഇതേപോലുള്ള പ്ലാന്റുകളൊക്കെ നമുക്ക് 450 ആണ്. അപ്പൊ ഈ ഒരു മോഡൽ ആകുമ്പോഴോ ഇങ്ങനെ നമുക്ക് ഒരു ഫ്ലവർ വേണമെന്ന് വെച്ചാൽ അത് നമുക്ക് 550 രൂപ തൊട്ട് തുടങ്ങും അല്ലേ. ഇങ്ങനെ 550 രൂപക്ക് തുടങ്ങും കേട്ടോ. ഈ ഇത് നല്ല നീളത്തിൽ വരുമെങ്കിൽ ഈ ഒരു ഇത് രണ്ട് മീറ്റർ വരും പൊങ്ങിപ്പോവല്ലേ. എന്തൊരു സൈസിലെ നോക്കിയേ. ഇതിപ്പോ ഇങ്ങനെ നമുക്ക് വാളിൽ ഇങ്ങനെ വെച്ചാൽ മതി. ഈ ഒരു ഫിറ്റിംഗ്സ് നന്നായിട്ടുണ്ടല്ലേ. ഇതെങ്ങനെ വാളില് മൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഫ്ലവർ ആയിട്ട് ഇങ്ങോട്ട് സൈഡിലേക്ക് നിൽക്കും. ഇതൊക്കെ നമുക്ക് അതിന്റെ പ്രൈസ് വരാ? ഇതെല്ലാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 450. അത് പിന്നെ വ്യത്യാസം. ഇത് ഏതാ വെറൈറ്റി? ഇത് സിംബീഡി എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇത് കുറച്ച് തണുപ്പ് കൂടുതലുള്ള വേണ്ട ഒരു വെറൈറ്റിയാണ് സിംബീഡിയം. ഇത് പിന്നെ ഗ്രാമറ്റോഫൈൽ എന്ന് പറയുന്ന വേറൊരു വെറൈറ്റിയാണ്. ഇതിന്റെ മൂന്ന് കളർ നമ്മുടെ അടുത്തുണ്ട്. ഇപ്പൊ അവൈലബിൾ ആണ്. ഫ്ലവർ വന്നിട്ടില്ല കേട്ടോ, ഫ്ലവർ വരാനായതാണ്. വെറൈറ്റികള് പറഞ്ഞാലും തീരുന്നില്ല കേട്ടോ. അപ്പൊ നമുക്ക് ഒരു ഓർക്കിഡിനെ വെറൈറ്റി അന്വേഷിക്കുന്നവരാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് വെറൈറ്റിക്ക് ഒരു പഞ്ഞല്ലാട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ, അതായത് ഈ ജുവൽ ഓർക്കിഡ് ഫാം ഒരുപാട് വെറൈറ്റികളാ. ആ കുറെ പേർക്ക് ഉണ്ട് ഫ്ലവർ ഉള്ള പ്ലാന്റ് വേണമെന്ന്. ഫ്ലവർ വേണ്ട പ്ലാന്റ് ആണെങ്കിൽ നിങ്ങൾ ധൈര്യം ആയിട്ട് കോൺടാക്ട് ചെയ്ത് ഇവിടെ ഫ്ലവർ ഉള്ള പ്ലാന്റേ ഉള്ളൂ. ഈ ഒരു ഷെഡിൽ ഫ്ലവറേ ഉള്ളൂ. വീണ്ടും വെറൈറ്റി. ഇതേത് വെറൈറ്റിയാ? ഇത് ഫാർമറി എന്ന് പറഞ്ഞ വെറൈറ്റി ആണ്. ഫാർമറി ഈ തണ്ടയിലാണ് ഫ്ലവർ വരുന്നത്. അതിങ്ങനെ ഇതിങ്ങനെ ഇലക്ക് കൊഴിഞ്ഞു പോയിട്ട് വരിക, ഇല കൊഴിഞ്ഞ് തീരുമ്പോഴാണ്. അതെ. ഇത് പിന്നെ ക്രിസ്റ്റോസ് എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഡെൻഡ്രോബിത്തിന്റെ തന്നെ ഗാസ്റ്റൻ സ്പ്രേ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ്. ഇതിനൊക്കെ എന്താ പ്രത്യേകത? ഫ്ലവറിലുള്ള മാറ്റേ ഉള്ളു. പിന്നെ നമ്മുടെ അടുത്ത് വേറൊന്നുണ്ട്, ഓൺ സീഡിയത്തിന്റെ വേറെ കുറച്ച് വെറൈറ്റികളുണ്ട്. പിന്നെ ഡോൺ മേരി എന്ന് പറയുന്ന ഒരു വെറൈറ്റി, അത് പിന്നെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഡോൺ മേരി ഇതിൽ ഫ്ലവർ വരാനായതാണ്. വീണ്ടും ഒരു വെറൈറ്റി ട്ടാ. അതായത് വളരെ ചെറിയ ഫ്ലവർ ആണല്ലോ. ഇത് ഫാസിഫർ ഡെൻഡ്രോബിയത്തിൽ തന്നെ വരുന്നതാണ്. പക്ഷെ ഫാസിഫർ എന്ന് പറയും. ഇതിങ്ങനെ ഇല കൊഴിഞ്ഞ കമ്പുകളിലാണ് ഫ്ലവർ വരിക. ഇല കൊഴിഞ്ഞ അങ്ങനെ ഫ്ലവർ വരും. ഓ, ഇതൊക്കെ നമുക്ക് ചെറിയ ഫ്ലവർ. അതൊരു പ്രത്യേക തരം ഫ്ലവർ അല്ലേ. ചിലവർക്ക് ഇങ്ങനത്തെ വെറൈറ്റി മാത്രം ഇഷ്ടപ്പെടുന്നവരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യല്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ വെറൈറ്റി ആഗ്രഹിക്കുന്നവരും അന്വേഷിക്കുന്നവരും ധൈര്യമായിട്ട് ഇവിടേക്ക് വന്നു. നമ്മളിപ്പോ ഡെൻഡ്രോബിയം നമ്മളവിടെ കണ്ടില്ലേ, അത് നമുക്ക് വേണമെങ്കിൽ നേരത്തെ കണ്ട മാതിരി തന്നെ ചട്ടിയിൽ സെറ്റ് ചെയ്യാല്ലേ. അതെ. ഇതൊക്കെ നല്ല മെച്ചുവർ ആയിട്ടുള്ള പ്ലാന്റുകളാണ്. അതിന്റെ ഒരു സൈസും അതിന്റെ ഒരു ഫ്ലവറിന്റെ ലെങ്ത് ഒക്കെ നോക്കിയ ആ ഒരു സ്പൈക്കൊക്കെ അല്ലേ. അപ്പൊ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കൂടുതൽ വളർച്ച വരും. അപ്പൊ ഇതിങ്ങനെ പുറത്തു വെക്കുന്നോണ്ട് കുഴപ്പമില്ല? ഒരു കുഴപ്പമില്ല. ഇത് നമുക്ക് പുറത്തു വെക്കാം. അത്യാവശ്യം വെയിൽ കൊണ്ടാലും മഴ കൊണ്ടാലും ഒന്നും സംഭവിക്കില്ല. ഡെൻഡ്രോബിയത്തിന് മാത്രം. ഇവിടെ വരുന്നവർക്ക് ഇത് ചട്ടിയോട് കൂടി കിട്ടൂട്ടാ. പക്ഷെ ചിലപ്പോ ഇത് അയച്ചു തരാൻ പറഞ്ഞാൽ നടക്കില്ല, കാരണം അതിന് ഭയങ്കര വെയിലുണ്ട്. 10-12 കിലോ വെയിറ്റ്. അപ്പൊ നമ്മള് വണ്ടി കൊണ്ടുവരണ ഇതൊക്കെ എടുത്ത് വെച്ച് അങ്ങനെയാണ് പോവാം. ഈ ഒരു ഫ്ലവർ നോക്കി നിങ്ങള്, ഇത് ഏതാ വെറൈറ്റി? ഇത് ഡെൻഡ്രോബിയത്തിന്റെ തന്നെയാണ്. ഇത് ഏതള് കൂടുതലുണ്ടാവും. ഇതിന് റോസാ പൂവിന്റെ പോലെ ഓർക്കിഡിന് തന്നെ വ്യത്യസ്തമായ ഒരു ഓർക്കിഡ് അല്ലേ. ഇത് എത്ര കളറുണ്ട്? ഇത് ഒറ്റ കളറേ ഉള്ളൂ. ഈ ഒറ്റ കളറേ ഉള്ളൂ. ഇപ്പൊ ഇതിവിടെ സ്റ്റോക്ക് ഉണ്ടോ? ഇപ്പൊ സ്റ്റോക്ക് ഇല്ല. ഈ ഒരെണ്ണം കൂടി നമ്മുടെ എടുത്തുള്ളൂ. അപ്പൊ ഇനി വരും. ഇനി വരും. അപ്പൊ ഞാൻ ഈ ഒരു വെറൈറ്റി കണ്ടപ്പോ പരിചയപ്പെടുത്തി കേട്ടോ. ഇത് വരും. ഇത് നന്നായിട്ടുണ്ട്. ഇപ്പൊ നന്നായി മൂവിങ് ഉള്ള ഒരു ഐറ്റം ആണ്. റോസാ പൂ പോലെ ഓർക്കിഡ്. നമുക്ക് 400 പ്ലാന്റ് പറഞ്ഞില്ലേ നമ്മള് ഫെലനോപ്സിസ്. അതിന്റെ ബാക്കിയായിട്ട് നമ്മൾ ഈ കാണിക്കുന്നത്. ഇത് വേറൊരു ഷെഡിലാണ് വെച്ചിരിക്കുന്നത്. ഈ ഷെഡിന്റെ പണി പൂർത്തിയായിട്ടില്ല. ചിലപ്പോൾ നിങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇതും വലിയൊരു സ്റ്റേജിലായിട്ട് പണി പൂർത്തിയായിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ കാണുന്നത് മൊത്തം അതിന്റെ കളക്ഷനാട്ടാ. പല വെറൈറ്റി കളറുകളിലുള്ള ഫെലനോപ്സിസ് 400 രൂപയ്ക്ക് എല്ലാം ഫ്ലവർ ആയിട്ടുള്ള ഒരു വിധം, അല്ലെങ്കിൽ സ്പൈക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഷെഡിൽ വന്നപ്പോൾ ഇതിപ്പോൾ നല്ലൊരു ആധുനിക സെറ്റപ്പിലാണ് ഈ ഷെഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഇതിവിടെ ഫോഗൊക്കെ കൊടുത്ത്, ഇപ്പോൾ ഞാൻ സോബിനോട് ചോദിച്ചപ്പോൾ ഇവിടെ നേരം കിട്ടണില്ലേ ഷെഡുകൾ എണ്ണം കൂടിയപ്പോൾ നനയ്ക്കാനൊന്നും. അപ്പോൾ നല്ല രീതിയിലൊക്കെ ഫോഗൊക്കെ വർക്ക് ചെയ്യുന്ന കാണിച്ചതരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണാനാണ് ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കണം. കണ്ടോ, അപ്പോൾ അത് ഓണാക്കി. എന്തൊരു സിമ്പിളല്ലേ, നന എത്രയും പെട്ടെന്ന് നന കഴിയും. ഇത് എത്ര നേരം ഓണാക്കി? 5 മിനിറ്റ് ഓണാക്കിയിട്ട് എല്ലാ പ്ലാന്റ്സും നന കഴിഞ്ഞു. അപ്പൊ നമ്മള് ഫോഗ് ഓൺ ആക്കി കഴിഞ്ഞപ്പോ ഇവിടെ ഒരു ഫാൻ ഓൺ ആക്കിട്ട്. അപ്പൊ അത് എന്തിനാ ഫാൻ ഓൺ ആക്കിയാണേ? അത് നമ്മള് ഒരു കാര്യം ഇതിന്റെ അകത്തെ ചൂട് ഒഴിവാക്കാൻ. രണ്ടാമത്തെ സംഗതി, നമ്മള് ഫോഗ് ഓൺ ആക്കിയിടുമ്പോ ഇതിന്റെ ഫ്ലവറേലെല്ലാം വെള്ളം വരും. അപ്പൊ ആ വെള്ളത്തിന് വറ്റിച്ച് കളയാൻ വേണ്ടിയാണ്. അതൊരു കാര്യം നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു, ഫ്ലവറിന് വെള്ളമാവാൻ പാടില്ലെന്ന് ഫെലനോപ്സിസ്. അപ്പൊ ഇത് ഓൺ ആക്കി വെച്ചാൽ വെള്ളം വലിഞ്ഞു പോകും. ഫ്ലവറേലത്തെ മാത്രം കളയാൻ വേണ്ടിയിട്ട് ബാക്കി ചെടിക്കുള്ള വെള്ളം കിട്ടും. ചോദിച്ചു
പതിവ് തെറ്റിച്ചിട്ടില്ല കേട്ടോ. നമ്മളൊരു പതിവുണ്ട്, എവിടെ ചെന്നാലും നമ്മൾ കുറച്ച് ചെടികൾ എടുക്കും, അല്ലെങ്കിൽ ഫ്രൂട്ട് പ്ലാന്റ്സ് ആണെങ്കിൽ അത് മേടിക്കും, നമ്മുടെ വീട്ടിൽ പ്ലാന്റ് ചെയ്യും. അതൊക്കെ അങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ ഇപ്പോ ഇത്രയും കാണുന്ന രീതിയിൽ വന്നത്. ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണ് പ്ലാന്റ്സ് നടുക, അത് കണ്ട് ആസ്വദിക്കുക. അതൊന്ന് ഫ്രൂട്ട് ആണെങ്കിൽ ഫ്രൂട്ട് കഴിക്കാനുള്ള. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ അതന്നെ ചെയ്തിരിക്കുന്നത്. നമ്മളിവിടെ ഫെലനോപ്സിസിന്റെ 3 ടൈപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ രണ്ടെണ്ണം ഫ്ലവർ ഉള്ളത് എടുത്താണ്, ഒരെണ്ണം വൈറ്റ് ആണ്, അത് നല്ലൊരു സ്പൈക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഓൺസീഡിയം, അത് നമ്മൾ സ്പൈക്ക് ഉള്ളതിനാണ് എടുത്തിട്ടുള്ളത്. പൂവായിട്ടില്ല, അപ്പൊ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി പൂവാക്കാം. പിന്നെ നമ്മൾ ഇവിടെ പിന്നെ എടുത്ത് ഡെൻഡ്രോബിയം, ഡെൻഡ്രോബിയത്തിന്റെ 4 കളർ അല്ലേ, 4 കളർ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അപ്പൊ നമ്മളിങ്ങനെ ഇവിടെ നിന്നൊരു 4, 4, 8 പ്ലാന്റ്സ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത, ഞാൻ ജസ്റ്റ് ഇതിന്റെ പാക്ക് ചെയ്ത് നമുക്ക് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരെണ്ണം നല്ല പാക്ക് ചെയ്യിക്കുന്നുണ്ട്, ബാക്കിയൊക്കെ നമുക്കൊരു ബോക്സിൽ വെച്ച് നമുക്ക് കാറിൽ വെച്ചാൽ മതി. കാരണം എന്താ വെച്ചാൽ ആ ഒരു പാക്കിങ് കൂടി നമുക്ക് കാണിച്ചു തരാം. ഇവര് ഇവിടുന്ന് അയച്ചു തരുമ്പോ എത്ര ക്ലിയർ ആയിട്ടാണ് പാക്ക് ചെയ്യുന്നത്. അത് ഈ ഒരു ഫ്ലവർ ഉള്ളത് തന്നെ നമുക്ക് പാക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. നമുക്കിത് ഒരെണ്ണം പാക്ക് ചെയ്ത് തന്നുട്ടാ. ഇത് ഇതേപോലത്തെ കുഴൽ എന്ന് പറയാ, നല്ല പൈപ്പ്, നല്ല കാർബോണിന്റെ പൈപ്പ്. അതിന്റെ ഉള്ളിൽ വേണ്ട, ആ ഫ്ലവറിനെ ആദ്യം പേപ്പറിൽ പൊതിഞ്ഞ് ക്ലിയർ ആക്കിയിട്ട് ഇങ്ങനെ ഒരു പൈപ്പിലേക്കാണ്ട് ഇറക്കണം. നല്ല കനള പൈപ്പാണ്, ഇത് എങ്ങനെ പോയാലും പ്രസ് ആവില്ല. അതുമേ ആ ഒരു ലീഫിനൊക്കെ ഇങ്ങനെ മുകളിലേക്ക് ആക്കിയിട്ട് അങ്ങനെ ഇറക്കി ഫസ്റ്റ് ഈ ഒരു ഇതിന്റെ ഈ പോട്ടിന്റെ ഈ സൈഡൊക്കെ കടലാസ് വെച്ച് നല്ല രീതിയിൽ പാക്ക് ചെയ്തു. എന്നിട്ട് അങ്ങനെ വെച്ച് ഇത് ഇൻസ്റ്റലേഷൻ ചെയ്ത് ഇങ്ങനെ തരും. ഇത് ഇങ്ങനെ ഇപ്പോൾ സേഫായി, ഇനി ഇത് ഒരു പ്രശ്നമില്ലാണ്ട് നമുക്കിത് പാഴ്സൽ അയക്കും. അത് ഇനി ചെയ്യാൻ പോണത് എന്ന് പറഞ്ഞാൽ ഈ ഒരു കാർഡ്ബോർഡ് പേപ്പറിൽ ഇത് പൊതിയൊന്ന് ഒന്നുകൂടി ചുരുട്ടി പൊതിഞ്ഞിട്ട് അത് അഡ്രസ്സ് ചെയ്ത് നമുക്ക് അയച്ചു തരും. നമുക്കിത് എത്ര ദിവസം കഴിഞ്ഞാലും നമ്മുടെ വീട്ടിലേക്ക് കൃത്യമായിട്ട് എത്തുമ്പോൾ ഇതൊരു കുഴപ്പമില്ലാണ്ട് നമുക്ക് അഴിച്ചെടുക്കാം. അങ്ങനെയാണ് ഇവരെ പാക്കിങ് കാര്യങ്ങളും പറഞ്ഞത്. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻറ്റ് അതൊക്കെ എല്ലാവരും ചെയ്യാം. അതൊന്നും ആരും മറക്കണ്ട. ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.